എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ടീം വോക്സ് എന്ന് പറയുന്ന നമ്മുടെ പോളോയുടെ ഒരു ക്ലബിന്റെ മീറ്റപ്പിനാണ് പോകുന്നത്. ഞാനുണ്ട്, അതേപോലെ തന്നെ ചേട്ടനുണ്ട്, ബാക്കിൽ അനിയനും ഉണ്ട്. അപ്പൊ ഈ ഒരു മീറ്റപ്പ് നടക്കുന്ന കണ്ണൂർ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഇരിട്ടിന്ന് വിട്ടു, ഇരിട്ടിന്ന് നമ്മളിപ്പോ ഏകദേശം വിട്ടിട്ട് പുന്നാട് എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ പോയിട്ട് മട്ടന്നൂരെന്നല്ലേ ബാക്കി മെമ്പേഴ്സ് ജോയിൻ ചെയ്യാം. മട്ടന്നൂരിന്ന് കുറച്ച് മെമ്പേഴ്സ് കൂടെ വരാനുണ്ട്, അവരെയും കൂടെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു റൈഡായിട്ട് കണ്ണൂർക്ക് പോകും. അപ്പൊ നമുക്ക് മട്ടന്നൂർ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളെ മട്ടന്നൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ മെമ്പേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവരെയും കൂടെ നമുക്ക് നോക്കണം. ഇതാണ് മട്ടന്നൂർ ടൗണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ആ റോഡാണ്, കണ്ണൂർ റോഡാണ്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റേ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. രണ്ട് വണ്ടിയാണ് ഇവിടുന്ന് മട്ടന്നൂരിൽ നിന്ന് പോകുന്നത്, ബാക്കി വണ്ടി കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടുന്ന് നമുക്ക് മീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഡയറക്റ്റ് കണ്ണൂർ റോഡിൽ പോവാതെ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ അതിലെ അഞ്ചരക്കണ്ടി വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ കഴിഞ്ഞു, നമുക്ക് തിരിച്ചു വരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഇതിലേ കയറാം. നമ്മളിപ്പോൾ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇപ്പോൾ കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് നമ്മൾ തലശ്ശേരി റോഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന നമ്മുടെ ആസ്റ്റർ മീംസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ വോക്സ് വാഗൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണൂർ നടാലത്തെ ഇതാണ് നമ്മുടെ വോക്സ് വാഗൻ്റെ ഷോറൂം. നമ്മൾ എടക്കാട് എത്തിയിരിക്കുകയാണ്. ഇനി എടക്കാട് നിന്ന് ഉള്ളിലേക്ക് പോലാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് വരുന്നത്. സൈക്കിളേഴ്സും ബൈക്കിലൊക്കെ കുറേ പേര് പോകുന്നൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ റോഡാണ്, നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു റെയിൽ ട്രോസ് ഉണ്ട് കേട്ടോ, അതിപ്പോൾ ഓപ്പൺ ആണ്, അതുകൊണ്ട് നമുക്ക് വിഷയമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരേ ഒരു ഡ്രൈവിൻ ബീച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് എത്തിയിരിക്കുകയാണ്. അല്ലേ, ബീച്ചിലേക്ക് എൻട്രി ചെയ്യാൻ ഇവിടെ ടിക്കറ്റിന് ഫീസ് ഉണ്ട്, 40 രൂപ. അത് നമ്മൾ എടുക്കണം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നൈസാണ് കേട്ടോ ബീച്ചിൽ. ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ പേര് ഇവിടെ കളിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ആ സ്വിഫ്റ്റ് കാരൻ കറക്റ്റ് ചെയ്ത് ശരിക്കും തട്ടിപ്പോയാൽ നമ്മൾ കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, നല്ല ഒരു നൈസ് ക്ലൈമറ്റാണ്. വലിയ തരത്തിലുള്ള തിരയും കാര്യങ്ങളൊന്നുമില്ല, നൈസായിട്ടുള്ളൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഇവിടെ ഫ്രണ്ടിൽ അവിടെ ഉണ്ട്, നമുക്ക് ഇനി അവിടെയും കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ ഒരുപാട് പേര് ക്രിക്കറ്റും കാര്യങ്ങളെല്ലാം കളിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. അവിടെയായിട്ട് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ആ ക്രിക്കറ്റ് കളിക്കുന്ന അവരുടെ ഫ്രണ്ടിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം. കണ്ടില്ലേ, വണ്ടിയും കാര്യങ്ങളെല്ലാം ഒരു ലൈനിങ്ങിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് നമ്മുടെ വോക്സ് വാഗൻ പോളോസും കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെമ്പേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട്. കണ്ടില്ലേ, വണ്ടിയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. പിന്നെ അതേപോലെ തന്നെ ബീച്ചും കാര്യങ്ങളും കുറച്ച് സൈക്കിളേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നേരത്തെ നമ്മൾ കണ്ടു ആ ഒരു സ്വിഫ്റ്റുകാരൻ അവിടുത്തെ ബീച്ചിലിട്ട് ഡ്രിഫ്റ്റ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നോക്കിയിട്ട് ചെയ്യുക, കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോവും. പിന്നെ നമ്മളന്നേരം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബീച്ചാണ്, എന്നാലും വേറെ വണ്ടികൾ വരും. പ്രത്യേകിച്ച് അത് ആ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ ആയിരുന്നു. ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറിയിട്ടാണെങ്കിൽ വിഷയമില്ല, കാരണം ആ ഒരു എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, അവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നീട് ഫ്രണ്ടിലായിട്ട് കുറേ വള്ളങ്ങളും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങായിട്ടൊരു പോളോയും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെല്ലാം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ബീച്ചും ബീച്ചിൻ്റെ സൈഡിലായിട്ട് അതായത് കൊക്കൊക്കെ നിൽപ്പുണ്ട്. ഇതിപ്പോൾ നമുക്ക് മാനന്തവാടി എന്നുള്ള വണ്ടിയുണ്ട്, കണ്ണൂർ എന്നുള്ള വണ്ടിയുണ്ട്. അങ്ങനെ കണ്ടില്ലേ, പല കളേഴ്സിലുള്ള പോളോസ് ഉണ്ട് കേട്ടോ. മെയിൻലി റെഡാണ് ഇത്. പിന്നെ റെഡ് തന്നെ വേറൊരു വർഷം വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ബ്ലഡ് റെഡ്.
പിന്നെ ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് പോളോ. ഇതാണ് നമ്മുടെ പോളോ. ഇതായിരുന്നു നമ്മളന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള യൂസ് ചെയ്ത വണ്ടി. നമ്മളൊരു ബീച്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല രീതിയിൽ അങ്ങ് വരെ നോക്കുമ്പോൾ എന്ത് രസം നോക്കി, ആ ഒരു നല്ല മരവും കാര്യങ്ങളും എല്ലാം കിട്ടില്ല എന്നല്ലേ. നല്ല ഉഷാർ വ്യൂ ആട്ടോ, നല്ലൊരു നമുക്കൊരു പീസ് മൈൻഡാണ് ശരിക്കും ബീച്ചിലേക്കൊക്കെ വന്നു കഴിയുമ്പം. ഇത് അനിയനുണ്ട്, നിനക്ക് എന്നാ പറയാനുള്ളത്? ബീച്ചിലൊക്കെ വന്നിട്ട് കുറെ കാലമായില്ലേ ബീച്ചിലൊക്കെ വന്നിട്ട്? പിന്നെ ഈ ബീച്ചിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഒരുപാട് വേസ്റ്റ് അവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ബാഡായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു കുറച്ച് കാട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും വിഷയമില്ല, അതിൻ്റെ പുറത്ത് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ നിൽക്കുന്ന സൈഡിൽ വരെ മനുഷ്യൻ്റെ വിസർജനം, അതായത് പബ്ലിക്കായിട്ട് ഇട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്നെങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ട് ഇവർക്ക് ഇത് ചെയ്തുകൂടെ, വല്ലാത്ത മോശം പരിപാടിയാണ് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം, അവിടെ മണത്തിട്ട് പോലും ഒരു മനുഷ്യൻ അവിടെ നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി വണ്ടി ഇങ്ങോട്ട് മാറ്റിയത്. വല്ലാത്തൊരു മോശം പ്രവണതയാണ്. കാരണം കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ കാണുന്നൊരു കാടില്ലേ, ആ ഒരു കാടിൻ്റെ സൈഡിൽ, ആ ഒരു ഫ്രണ്ടിൽ, ആ ഒരു സൈഡിലായിട്ട് മൊത്തം ഇത് തന്നെയാണ് സംഭവം. ഒരു വിധത്തിൽ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മളൊക്കെ അറിയാതെ കയറി ചവിട്ടിപ്പോവാം, അങ്ങനെ എന്തെല്ലാം ഇഷ്യൂസ് ഉള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇത്രയേറെ ആൾക്കാർ വരുന്നതാണ്, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇവിടെ ചെയ്യുക. ഒരുപാട് ബിയർ ബോട്ടിലും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്, അതൊക്കെ പിന്നെയും നമുക്ക് ടോളറേറ്റ് ചെയ്യാം. പക്ഷേ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം പ്രവണതയാണ്. ആ കാടുകളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ അതിനോട് ആർക്കും ഒരു താല്പര്യമില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാസ്കും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചത്. അപ്പോൾ എല്ലാവരും വരുമ്പം കോവിഡ് വീണ്ടും ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. ഇത് കണ്ടില്ലേ, നമ്മുടെ വണ്ടികളെല്ലാം അവരൊറ്റ അറേഞ്ച്മെൻറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം ഒരു 20 വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ചേട്ടന് അവരെന്തോ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ നിന്ന് വണ്ടികളെല്ലാം മാറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക്, ഇവിടെ കണ്ടില്ല, നമ്മുടെ ബാക്കിലേക്ക് ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വണ്ടികളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കാറ് കണ്ടില്ലേ, KL 58 50 40, അതും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇനി ഇവിടെ ഒരു ഒറ്റ ആംഗിളിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി. നമ്മൾ നേരത്തെ വെച്ച അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി കേട്ടോ. വണ്ടി കണ്ടില്ലേ, ഫുള്ള് ഈ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് സെറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിലൊരു അലൈൻമെൻറ്റിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. സംഭവം നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അവിടെ ചെറിയ ഐസ്ക്രീം കച്ചവടവും കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, കടലിലെ സൈഡിലായിട്ട് ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പരുന്ത് കുറേ നേരമായി കിടന്ന് കറങ്ങുന്നു, അവനെ ഒന്ന് വീഡിയോ കിട്ടാൻ നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നു. അത്യാവശ്യം ചെറിയ രീതിയിൽ വേർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ചൂടുള്ളതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ ഫോട്ടോഷൂട്ട് സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. വണ്ടിയൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് സെക്കൻഡ് വേണം. പിന്നെ അതേപോലെ അവിടെയായിട്ട് ഒരു ടീം സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പറ്റുവാണെങ്കിൽ അത് വീഡിയോ ചെയ്യാം. നേരത്തെ പോലീസൊക്കെ വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, എന്നിട്ട് അവരവിടെ വിഷയമൊന്നും ആക്കിയില്ല, അവരവിടെ സ്റ്റണ്ടിങ് ആയിരുന്നു. ഇപ്പം നേരത്തെ വീലി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതാ വീലി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കപ്പിൾസൊക്കെ പോകുന്നുണ്ട്, കപ്പിൾസിനൊന്നും നമ്മൾ നോക്കണ്ട. ഉണ്ടല്ലേ, അതാ അവർ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. നൈസ് ക്ലൈമറ്റ് ആണ്, കണ്ടില്ലേ, അവിടെ കുറേ കല്ലും കാര്യങ്ങളെല്ലാം. ബീച്ചാണെങ്കിൽ നൈസായിട്ടുണ്ട്. പിന്നെ അങ്ങൊക്കെ ചെറിയ ചെറിയ തോണികളെല്ലാം കാണുന്നുണ്ട്, അത് തോണിയും ബോട്ടലെല്ലാം അങ്ങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ കുറേ പരുന്തൊക്കെ പറക്കുന്നു നമ്മുടെ
വണ്ടി സെറ്റ് ചെയ്യല് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയതായിട്ട് ആൾക്കാരൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ അങ്ങ് കണ്ടില്ലേ ആ ഒരു എൻട്രൻസിൻ്റെ സ്ഥലത്തും അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാ ഇതാണ് നമ്മുടെ വണ്ടി നിരത്തിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ലുക്ക്. അവരവിടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബീച്ചൊക്കെ ആണല്ലോ, അടിപൊളിയൊക്കെ ഇട്ടിരിക്കുന്നത്. എനിക്ക് ആ മരത്തിൻ്റെയൊക്കെ ആ ഒരു വ്യൂ കണ്ടില്ലേ, അത് വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നൈസാണ് ആ ഒരു സംഭവം. പിന്നെ അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കുറേയേറെ ബോട്ടും തോണികളും എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ, അവിടെയൊക്കെ കുറേ പേര് ബീച്ചിലൊക്കെ ചാടി കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ട്രാവലറൊക്കെ നിർത്തിയ സ്ഥലത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഉള്ളത്. അവർ വീണ്ടും ഫോട്ടോ എടുക്കാനുള്ള അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ വണ്ടികളിൽ ഇവിടെ അറേഞ്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് പോകുന്നതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിട്ട് പോകുകയാണ്. അവരുടെ ഒഫീഷ്യൽ ഷൂട്ടാണ്. അപ്പോൾ നമുക്കും ആ സംഭവം ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ അവരങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഇപ്പോഴത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതിപ്പോൾ അവരവിടെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിലാണുള്ളത്. നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് നടക്കുന്നത്. ഇന്നത്തെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് കേക്ക് കട്ടിങ് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം കോവിഡ് ഇപ്പോൾ വളരെ ശക്തിയായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം മാനേജ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഒരു മീറ്റപ്പ് അതേപോലെ തന്നെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു പരിപാടി. അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവിടുന്ന് ബീച്ചിൽ നിന്ന് നേരെ നമ്മൾ രാവിലെ പോയ റോഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ കണ്ടില്ലേ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പട്ടി ചത്തയാന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.